ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും ചെറിയപ്പെടുമാറാകണമേയാമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നിയമകാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാലാനതിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ള സർവപരിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവമേ, നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിലും വത്സലവാന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വാവുകോല സുബാലവൽമേ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണയേണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ ലംഘനങ്ങൾ വായിച്ചുകളയണമേക്കളി. എന്റെ പാപങ്ങൾ നീ വിടുപ്പാക്കണമേ. എന്തെന്ന അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു. വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുൻപിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി ഇഷ്ടപ്പെട്ടു. നിന്റെ ജ്ഞാനത്തിന് രസങ്ങൾ നീ നിറയിച്ചു. നിന്റെ സോപ്പാണ്ടനമേ തളിക്കണമേ. ഞാൻ വിടുപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്ണയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്ണയാകും. നിന്റെ ആനന്ദവും സന്തോഷവും ഉടനെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വിടുപ്പുള്ള ഹൃദയം ശിക്ഷിക്കണമേ. സ്ത്രീയുള്ള ആത്മാവിനെ പുതുതാക്കണമേ. നിന്റെ തിരുമുന്നിലെ തളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിനും എടുക്കേ വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരികെ തരണമേ. മൗതമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴികൾ പഠിപ്പിക്കും. പാപികൾ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായി ദൈവമേ, രക്തത്തിൽ നീ രക്ഷകൊള്ളണമേ. എന്റെ നാമീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ എതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായിന്റെ സ്തുതികൾ പാടും. എന്നാൽ ബലികൾ നീ തിരുമനസ്സായില്ല. ഹോമബലികളിൽ നിരുപായുധമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം തുറങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ സാഹസികരോട് നന്മ ചെയ്യണമേ. കുരിശിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിവിളിൽ ഹോമബലി ഇഷ്ടപ്പെടും. അപ്പോൾ വീടത്തിന്മേൽ കാളകൾ ബലിയായി കരയറും. ദൈവമേ, സ്തുതി യോഗ്യമാകുന്നു. ബാറക്കുമോലോകാദീശോലം നാദാവോലം മീനാമേ. മൃഗാദീലശുമായോനേ വകസാവലരവോനേ. നൽകിയിടും മോതിരഭൂഷകളേ സദയം വാഴ്ത്തൂ.
മന്ദിരമരുളി തിരുസഭയെ മശീഹ വിട്ടപ്പോൾ പരിപാവന തനുരുധിരങ്ങൾ കൈ കൊണ്ടാളവളും ോലം വാദാമോലം വീരാമി മാനവർ വാനവർ വന്നീച്ച് വാഴ്ത്തി പാടുന്ന തൃത്വരഹസ്യം സംഭൂജ്യം ദൈവമേ ആകാശത്തെയും ഭൂമിയെ ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ അതിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടുള്ള അഴിമതികൾ ഉണ്ടാകുകയും ചെയ്യണമേ. ഹോശോകൂല സുബന്ധി നൽകുക നന്മൊഴി മാനസമേ ഹലേലൂയ സേവിക്കും ജ്ഞാനരചന എന്നുര ചെയ്യും ശ്രീമോൻ ചൊന്നാനേവം ചാരുമുഖി പാരം നീഷ്ണാധിക്കും പ്രിയദേവൻ എന്നാഥൻ പതിനായിരമതിലുത്തമന തൻ പൂങ്കാവാണി സരായി ശുഭ്രന്യാക്കോബിംഗലതയിൽ ൈലത്തിൽ മൃദുലം ലബനോത്താരകിലെ പാർക്കിലിവൻ ദേവസവൻ വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും വ്യാജിക്കണം. അനുഗ്രഹിക്കുന്നവനായി കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും വേഴ്ചയും മാഞ്ഞുപോകാതെ നല്ല ഉന്നത്യവും നിത്യവും ഇടവിടാതെ കരയറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാകരുത് കേണമേ. ഭരിക്കുമ്പോർ വിജാതിയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമീയ സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരണായിത്തീരുകയും അശുദ്ധ പിശാചികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനായ കർത്താവിന് സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും
സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തനിക്ക് തന്റെ ദാസരുടെ മോതിരവാഴ്വിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടിയിരിക്കുന്ന നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യമോ സോദായി മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്നുയർന്ന അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാർ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായി നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങളുടെ ഈ വന്യപിതാവ് ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹ സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായി മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറയന്മാരും മലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്നിടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. വാറയ്ക്കുമ്പോർ ഹോശോ അബുക്കുല്ല സുബാലവൽ മീൻ ടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പതിവ്രതയാ പരിപാവന സഭയെ വാനോൻ കാന്തൻ വിട്ടൊരു നേരം ശീമോന്യോ എന്നാൽ ഇവരെ ആവാനം ചെയ്യും.
വീടിൻ ഭരണം ശീമോനെ സുവിശേഷം യോഹന്നാനെ കൽപ്പിച്ചാൻ നിലയേറിയിടും രക്തത്താൽ ഞാൻ വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ ോല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 
അപരനെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല. പാരും വാനുമഴിഞ്ഞാലും ജവിമലാത്മാവിൻ ദേഹം പാർത്താൻ നിന്തോടോസ മുറിയോറഹി വിലയുവാദാരി മൃതനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാ സത്യമണവാളനായുള്ള വേദ്രമുൻ ഭാഗം നിൽക്കുന്ന ബലഹീൻ രാജ്ഞങ്ങളുടെ മധ്യസ്ഥബലും പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ ദാസിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന മധുരപരമളം വീശുവാനുവരെ നിയോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിനെ ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് നിശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോദനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ഭാരതമാതാവോ നമ്മുടെ കർത്താവായ യേശു മെസ്സിഹായുടെ വലതു കൈ കരുണയോട് നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മധുരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലങ്കൈ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മെസ്സിഹായുടെ അനുഗ്രഹപൂർണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാരിൽ നിന്നെന്ന പോലെ വന്യപിതാവിന്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മെസ്സിഹാ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ.
ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കാനായിട്ട് സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കുമാറാകട്ടെ. സുരഫലങ്ങളായ ശോശാന പുഷ്പങ്ങളെക്കാൾ സൗലഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ താൻ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവെ, നിന്റെ മഹിമയുടെ മുൻഭാഗം നിൽക്കുന്ന ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥലപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതിയേവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ നൽകണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയസ്ലീപായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. പാറയ്ക്കുമോൾ സഭയാം തിരുസഭയാമീ, ഞാൻ അത്യുന്നതനുടെ മണവാട്ടി. മാമോദീസായാൽ ആത്മീയായുധമാണി ഈച്ചാൻ, വിരലിന്മേൽമേ രക്തങ്ങൾ മോതിരമായൻ പേർക്കേകി. ഗീതം ഞാൻ കൂവി വിൻപീടാം ഞാൻ പ്രൂഭായി, മുറിയോറഹിമലയുവകാരേ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീവ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുമാറാകട്ടെ. രണ്ട് ഭാഗങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന വിവാഹ ശുശ്രൂഷയുടെ ആദ്യ ഭാഗം പൂർത്തിയായിരിക്കുകയാണ്. നിശ്ചയത്തിന്റെ പൂർത്തീകരണമാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഭവനങ്ങൾ വെച്ച് നാം കൈക്കൊണ്ട തീരുമാനം, ദേവാലയത്തിൽ വന്ന് ആശീർവദിച്ച മോതിരങ്ങൾ മണവാളിനും മണവാട്ടിക്കും ദൈവത്തിന്റെയും സഭയുടെയും പ്രതിനിധികളായിട്ടുള്ള കാർമ്മികർ നൽകിക്കൊണ്ട് നിശ്ചയത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ചില പാരമ്പര്യങ്ങളിൽ മണവാളിനും മണവാട്ടിയും പരസ്പരം മോതിരങ്ങൾ കൈമാറാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്തുകൊണ്ടെന്നാൽ നാം വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നു, ആദിയിൽ ദൈവമാണ് ഒരു കുടുംബത്തെ സൃഷ്ടിച്ചത്. ആദം ഹവ്വയോ ഹവ്വ ആദമിനെയോ സ്വയം സ്വീകരിക്കുകയോ തെരഞ്ഞെടുക്കുകയോ
ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കുറച്ചു നാൾ ഒന്നിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയോ പിന്നെ വഴിപിരിയുകയോ ആയിരുന്നില്ല. നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രവണതകൾ വ്യാപകമായി വരികയാണ്. ആധുനിക ക്രൈസ്തവ കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഭീഷണിയും മറ്റൊന്നല്ല, ഇതുതന്നെയാണ് കുടുംബങ്ങളുടെ ശിഥിലീകരണം. ഇവിടെ വിശുദ്ധ ഏവൻഗേലിയോൻ വായിക്കുമ്പോൾ വായിക്കുന്ന ഓരോ വാക്യവും ശ്രദ്ധിക്കണം. വേറൊരു കോണ്ടെക്സ്റ്റിലെങ്കിലും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആദിയിൽ അങ്ങനെയായിരുന്നില്ല എന്ന്. അതുകൊണ്ട് വാത്സല്യ മക്കളെ ഒന്നാമത് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ, ആദിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹകരവും കരുണീയവുമായിട്ടുള്ളത്. ആദിയിൽ എങ്ങനെയായിരുന്നു ദൈവമാണ് ഒരു കുടുംബത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് രണ്ടാമത് ഓർമ്മിപ്പിക്കുന്നു, ദൈവമാണ് ഈ കർമ്മത്തിന്റെ മുഖ്യ കാർമ്മികൻ. ദൈവം മുഖ്യ കാർമ്മികനായി നിന്നുകൊണ്ട് ഇന്ന് നിങ്ങളെ രണ്ടുപേരെയും ഒന്നാക്കി തീർക്കുന്നതിനാൽ സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കണം. ഒരു കാലത്തും ഒരു കാര്യത്തിലും ദുഃഖിക്കുവാൻ ഇടവരരുത്, ഇടവരുത്തുകയും വരുത്. ദൈവത്തെ മുൻനിർത്തി ദൈവാശ്രയത്തോടും ദൈവഭയത്തോടും ദൈവികമായ മൂല്യങ്ങളോടും കൂടി നിങ്ങൾ ജീവിക്കുമ്പോഴാണ് സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിക്കുന്നത്. അതിനാണ് മക്കളെ ദൈവം നിങ്ങളെ ഒന്നാക്കുന്നത് എന്ന് ജീവിതത്തിന്റെ അവസാനം വരെ ഓർത്തിരിക്കാൻ കഴിയുമെങ്കിൽ ഏറെ നല്ലത്. ഇനിയുള്ളത് കിരീടവാഴ്വിന്റെ ശുശ്രൂഷയാണ്. ഇവരെ അണിയിക്കാൻ പോകുന്ന കിരീടം കുരിശാകുന്ന കിരീടമാണ്. എന്താ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നവർക്ക് കുരിശാകുന്ന കിരീടം നൽകുന്നത് എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലിയൊരു മഹത്വവും അനുഗ്രഹവും നമുക്ക് വേറെയില്ല. വിവാഹ ജീവിതത്തിലാകുന്നവർക്ക് മാത്രമല്ല, അവിവാഹിത ജീവിതത്തിലായിരിക്കുന്നവർക്കും സഭ നൽകിയിരിക്കുന്ന കിരീടം കുരിശാകുന്ന കിരീടമാണ്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ സദാധൈര്യം പ്രഖ്യാപിക്കുന്നുണ്ട്, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് എന്ന്. കുരിശും കുടുംബജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു 100 കാര്യങ്ങൾ പറയാം, പക്ഷെ രണ്ടു മൂന്നെണ്ണം മാത്രം ഞാൻ എടുത്തു പറയട്ടെ. ഒന്ന്, ക്രോസ് റിമൈൻഡ്സ് അസ് ദ സ്പിരിറ്റ് ഓഫ് പേഷ്യൻസ് ആൻഡ് ടോളറൻസ്. ക്രിസ്തു ശാന്തനായി സൗമ്യനായി കുരിശെടുക്കുകയായിരുന്നു. കുരിശ് ക്രിസ്തുവിന് പൊട്ടിത്തെറിക്കാനല്ലായിരുന്നു, വാശിയും ദേഷ്യവും തീർക്കാനല്ലായിരുന്നു, വെല്ലുവിളിക്കാനുള്ള അതുമല്ലായിരുന്നു. ശാന്തനായി സൗമ്യനായി ക്രിസ്തു കുരിശെടുത്തു. ഇത് ശാന്തതയുടെയും സൗമ്യതയുടെയും ജീവിതമായിരിക്കണം. പൊട്ടിത്തെറിയുടെയും ഏറ്റുമുട്ടലിന്റെയും ഇടമാകരുത്. ആധുനിക കുടുംബത്തെക്കുറിച്ച് ഫലിതാത്മകമായിട്ട് ആരോ എഴുതി, പരസ്പരം ഏറ്റുമുട്ടാൻ ഉള്ളവർ ഒന്നിച്ചു പാർക്കുന്ന ഇടമെന്ന്. മക്കളെ, അത് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവസങ്കല്പമല്ല, സഭയുടെ പ്രതീക്ഷയല്ല, ഞങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമതായി കുരിശ്, ക്രിസ്തു ഈ കുരിശെടുത്തത് തനിക്ക് വേണ്ടിയല്ലായിരുന്നു, ബട്ട് ഫോർ ദ സേക്ക് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും രക്ഷയ്ക്കും വേണ്ടി ക്രിസ്തു കുരിശെടുത്തു. സ്പിരിറ്റ് ഓഫ് അതർ സെന്റേഡ്നെസ് എന്ന് പറയും, മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലിന്റെ ആത്മാവ് ഈ കുരിശ് നൽകുന്നുണ്ട്. അവസാനമായി വീണ്ടും പറയാം, ക്രിസ്തുവിന്റെ സഹനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്, തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം താഴ്ത്തി എന്ന് ഫിലിപ്പിയാ ലേഖനത്തിൽ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. താഴ്മയുടെ അടയാളമാണ്. നാടൻ ഭാഷയിൽ നെല്ലിപ്പലക എന്ന് പറയുന്നു കേട്ടിട്ടുണ്ടാകും. ഇത് നെല്ലിപ്പലകയുടെ താഴെ നിന്നുകൊണ്ടാണ് ക്രിസ്തു കുരിശ് വഹിച്ചത്. അതുകൊണ്ട് താഴ്മയ്ക്കും എളിമയ്ക്കും ഏറ്റവും നല്ല അടയാളം എന്ന് പറയുന്നത് കുരിശല്ലാതെ മറ്റൊന്നല്ല. ഏറ്റവും അവസാനമായി ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, ഫാദർ ഫോർഗീവ് ദം, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് ദ ബിഗ്ഗസ്റ്റ് പ്രെയർ ബട്ട് ഇൻ ദ ഷോർട്ടസ്റ്റ് ഫോം. ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്, പക്ഷെ അത് അതിന്റെ ലഘുരൂപത്തിൽ. ക്ഷമയുടെ ആത്മാവ്, ശാന്തതയുടെയും സൗമ്യതയുടെയും ആത്മാവ്, മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലിന്റെ ആത്മാവ്, എളിമയുടെ ആത്മാവ്, ക്ഷമയുടെ ആത്മാവ്. ബാക്കി റഞ്ജും രണ്ടുപേരും കൂടി ഇരുന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ വിട്ടുതരികയാണ്. ഈ മണവാളൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ട വാത്സല്യമുള്ള ഒരു സഹപ്രവർത്തകനാണ്.
ഭദ്രാസന തലത്തിൽ മാത്രമല്ല യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര തലത്തിലും ഞങ്ങളുടെ കൂടെ നിന്ന് സജീവമായി പ്രവർത്തിക്കുന്നു. ഒരപേക്ഷ മാത്രമേ ഉള്ളൂ, കല്യാണത്തോടുകൂടി ഉത്സാഹവും താല്പര്യവും ഇല്ലാതാകരുത്. മോളെ, നീ അത് ശ്രദ്ധിക്കണം, ഇല്ലാതാക്കരുത്. ഇവിടെ വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട എം ഒ ജോണച്ചനുണ്ട്, യുവജന പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ഭദ്രാസന ഭാരവാഹികളുണ്ട്, അച്ഛന്മാരുടെ ഒരു നീണ്ട നേരെയുണ്ട്. റഞ്ജു എന്തുവാണെന്നുള്ളത് ഇതെല്ലാവർക്കും മനസ്സിലാകും. എല്ലാ നന്മകളും മക്കളെ ദൈവം സാക്ഷ്യമുള്ള കുടുംബജീവിതത്തിന് സമൃദ്ധിയായി നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ദൈവമായ കർത്താവേ, ഒരിക്കലും നശിച്ചു പോകാത്ത വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടി നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലവിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഓശോ വാവുകോല സുബാലവൽവേ ആഹിമനീതിയേറെ വാട്ടിയ ദൈവം തൻ ബഹുകൃപയാൽ ഹൗമയുടാതാ മീനെ വാട്ടിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത് സാറയുടബറാ മീനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത് ൃക്കയുടെ സഹാക്കിനെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത് റാഹിലുടു യാക്കോ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത് മിശ്രനിൽ യോസേ പിന്നെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ദാസരെ വാഴ്ത്ത് ർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നല്ലവരും കൂടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനുള്ള ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളോവേ, സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. മോദിക്കട്ടെ പരം നാഥ ഹാലേ ലൂയോ ഹാലേ ലൂയ നിൻ ശക്തിയിലും രക്ഷയിലും നൃപതി നല്ലവരും
மணவரையேன் சொர்க்கத்தில் சபையிலே காந்தாபீச்சா வாக்கம்போல் சொர்க்கேமேவும் சுத்தோலின் மைலேயோ சிவரே கண்ணேலாக்கி എല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാതെ നല്ല ഉന്നത്യവും നിത്യവും ഇടവിടാതെ കരേറ്റുവാൻ അടിയങ്ങൾക്ക് സംഗതിയാക്കി തീർക്കണമേ. മറക്കുമോർ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാകമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധനയണയ്ക്കുന്ന അനാഥ്യന്തവചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയതോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടിമാർക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബഹുലഹൂ യൗമോ സോദുഹായാൽ സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവൻ എന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിഷ്യാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദേവിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചുകൊള്ളേണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രദാനം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തെ കടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും
നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ബറക്കുമോർ ഹൊശോ വബുകുല സുബാൽമീ ആമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കുന്ന കൈക്കൊള്ളുമാറാകട്ടെ. ആമീൻ. സുന്ദരികളിൽ അതിസുന്ദരി നീ ജാതികളിൽ സൂനും ദ്രുപതി ശലോമോൻ വിമല സഭെ നിന്നെ ലാളിപ്പൂ. സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്തോ. ഹല്ലേലൂയാ, കാക്കുന്നു നിന്നെ ബാലബോലോകാദേശോ. ഹല്ലേലൂയാ. ഗ്രന്ഥിച്ചവയാണന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ലിവ പാർത്താൽ മഹിമയിലും മണവാട്ടി സമം മധ്യ നീവും ഹല്ലേലൂയാ. മറഹമോർ മദീന പട്ടണത്തിൽ കല്യാണ വിരുന്നിനാ ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാർ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻഭാഗത്തല ഒരുച്ചു നിൽക്കുന്ന ഈ ദാസരെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതാ നിന്റെ വലത് കൈ ഇവരുടെ മേൽ അവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരെ നിന്നെ ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്വാത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. പാറക്കുമോർഹോശോ ബാബുകുല സുബാലവൽമി ആമീൻ. പൗലോ സ്നേഹ ധന്യൻ ശൽക്കേത്തെ ഈ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരെ വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളവോ പാരി മുളച്ചു പരക്കുന്നു ദൈവത്തിൻ ഉപദേശം തോ
പരിശുദ്ധനായ പൗലോസ് ലീഹായ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായിക്കുമോ സ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവീൻ. മിശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പേൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹയെ കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരോട് ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ, മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്ന ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയെ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷിക്കുന്നില്ലല്ലോ. പിന്നെയും മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ച് അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പറയ്ക്കുമോ. ഹല്ലേലൂയ്യാ ഹല്ലേലൂയ്യാ. മോദിക്കട്ടെ പരം നാഥ, നിൻ ശക്തിയിലും രക്ഷയിലും നൃപദീ. ബാറക്കിമോറിന് അവടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധമായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും സുവിശേഷിച്ച സുവിശേഷകനായ വിശുദ്ധനായ മത്തായി സ്ലീഹായിൽ നിന്നും വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിക്കാത്തിനേശവന സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധാഗനിയമറിയാമിൽ നിന്നും ശരീരമെടുത്ത ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മിശിഹാതമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദനാന്റെ മറുകരയിൽ ഈഹൂദിന്റെ അതിർത്തിയിലെത്തി ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരടുത്തി എന്ന് ഏതോ ഒരു കാരണത്താലെങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ
ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. താൻ അവരോട് ഇപ്രകാരം ഉത്തരം പറഞ്ഞു. ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വാർപിരിക്കരുത്. ഒരേ ശതംബരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. താൻ അവരോട് ഇപ്രകാരം ഉത്തരം പറഞ്ഞു. മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുദമ്പുരാനോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. താൻ ഉത്തരമായി, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകട്ടെ. നീതി മഹാരവിയാമിന്നെ നിർമ്മലയാം സഭ കണ്ടപ്പോൾ അമ്പിളി തുല്യം ക്രമമായി നിന്നെ അഖിലാധിപനം നിൻ പ്രാഗൽഭ്യത്തെ വിധിവോ ധന്യ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസുകളും എന്നുമെന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ോ ലവോലം വൽ വനേനുടയോ കൈയാൽ മകുടം ഘോഷമിറ മണവാളനെ മഹിതാചാരിൻ അണിക്കും മകുടം രമ്യ വൈദിക ശന്മാൻപാലിംബം നൽക മുടിയായി മണവാളന്യം മണവരയായി മണവാട്ടിക്കുംളിലോ ഏതുമോറാ മെൻസ്മായ സ്വയാനോയോയെ ഹസിനോ ുടയോ കയ്യാൽ മകുടം ഘോഷമിറ
ബാലന് മകിതാരാനും അണിയും മകുടം ശാശ്വതശാല ഭീഷ സത്യമണാള ശീഘ്രം സവിധമണങ്ങീടമേ സദവം സന്തോഷിക്കോ കർത്താവ് നിന്നെ നീതിയിൻ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമാലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സുശക്തിക്കുമെതിരായി അജയമായതം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വനേന്നുടയോൽങ്ങയാൽ മകുടം ഘോഷമേറ മണവാടിയെ മകിതാരാരിൻ അണിയും മകുടം വൈദിക ശന്മാലിംഗം നൈരാ മുടിയാൽ മണവാളന്യം മണവറയാൽ മണവാട്ടിക്കും ോയോയോ അസിയോ സോയേ ഭരീശോ ഗഗദൈവൽക്കോമശീഹോ മകുടം ഘോഷമേറ ഗുന്നു മണവാടിയെ മകിതാരാരിൻ അണിയും മകുടം രമ്യോ മണവാളൻ തൻ മകുടം തിരുമുൾമുടിയോട് സദൃശ്യം മണവാട്ടിയുടെ മകുടം കിരീടവും അക്ഷേപങ്ങളുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ബാറയ്ക്കുമോ ഓശോ വക്കുല ശ്ലീമോ സോദുശൈനോ ശ്ലീമോ നീശോദുസോ ഖുസോ ശ്ലീമദുബേയുഹി കീനാന് ബേകുലാന് മിഷ്ടവരീനാ ശുഭജിന്യം താ വിജയ കൊടിത ശ്ലീബ നമ്മേ രക്ഷീ ച
ശീലം സ്ലീവായി പുകഴുന്നു. മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലതുകൈവന്ന് നിങ്ങളിൽ ആവശിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കറസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സൂയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ യൗസേബിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് ഭൂമിയിൽ നിറയുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ വന്യപിതാവിന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൌഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ നിന്ന് ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാം. ബാർക്കിമോർ ഹോഷോ വക്കുല സുബാൻലോൽമീ തോട്ടം നട്ടോലേ നീയാണൻ യുവമണവാളൻ നിൻ തോട്ടത്തിൽ നേർക്കായി വിശീച്ചിടുക കുളിർ തന്നൽ ശനം മുദ്രിതമാക്കി പീഠകളാ അടിമവിടൂർത്തി സ്വർഗത്തിൽ പന്തിവിലെന്നെ നീയേറ്റി ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞ് ഞാനന്നേച്ചേ കർത്താവേ നിന്നാർദ്രത നിറയിൽ വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിട ണം
വരമേകേണം. തീജോലോക തിവരുടെ കാലം ശുഭമാകേണം. പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടേണം. സർവം കേട്ടിട്ടേ പ്രാർത്ഥന കേട്ടി വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധരായ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ ഭൂമികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ വിശ്വാസ സമൂഹത്തിന്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവതമ്പുരാൻ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞാൻ കുറ്റമറ്റവൻ ആയിരിക്കും. പട്ടക്കാരിലും ഷമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലും മണവാട്ടിയയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമാകുന്ന പരിശുദ്ധ കന്യക മറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ള സർവപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകള് കർത്താവ് യേശു മിശിഹായുടെ വലതു കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്നറിഞ്ഞുകൊള്ളുവീൻ. നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രകാശത്തിലുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചതും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരാജ്യങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ ഇറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യ മറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി
പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുശലം തിരക്കപ്പെട്ട് കഴുത്തിനു പക്ഷേ മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വളധ്വാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിരിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യനവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ നിബീന്മാരും സ്നേഹന്മാരും സംസാരശ്വരമായ ജീവനുമായും കാതോലികവും സ്നേഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ വരുവാനിരിക്കുന്ന ലോകത്തിലെ ഗുരുജീനുമായി നോക്കി പാർക്കുന്നു. ഉയരുന്നോയാറിൽ സുഖപരിമള ധൂപം പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാൻ ഏകാത്മജനോട് അർത്ഥിക്കാൻ പോലെ തളർന്നിടുമേ ഹല്ലേലൂയ വളരും അവല്ലവനോ കാരകൾ പോലും അവർ തളിരിട്ട് തെളിച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് തുഷ്ടി പുഷ്ടികളും ബാറുക്കുമോലോലും മാതാമുഴുവോലും ഒരുപോലിംഗം പന്തിരു ശ്രീഹന്മാരെ മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാന ദീനേ ംസിച്ചൊരു സഹതി വാളാൻ ചിറകുകൾ പോ ഉന്നത പദമേറി മുറിയോറാകെ മേലൈനോ ആധാരേ പരിശോധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായിരിക്കട്ടെ. ആത്മീയമായ വിവാഹ കൂദാശയിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങളെയും വിശ്വാസികളായ നമ്മുടെ എല്ലാ പരേതരുടെയും ആത്മാക്കളെ ആശ്വസിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ ബലഹീനമുള്ളതും കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും അപേക്ഷകളും അവിടുത്തെ ഉന്നതവും ശ്രേഷ്ഠവുമായ സിംഹാസനത്തിൻ്റെ മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആഭോ വവ്രോ റൂഹോ കാദീശോ ഓശോ വവകൂല സുബാലവൽമേ ആമേൻ. വിവാഹ ആകുദാശ സമാപിക്കുന്നു. ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ഇടവകിടെ പാരിതോഷികമായി വിശുദ്ധ വേദപുസ്തകം അഭിമന്യ തിരുമനസ്സുകൊണ്ട് നൽകുന്നു. വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക ഇവർക്ക് അത് കാവിലും കോട്ടയുമായിരിക്കട്ടെ.